ഹലോ, ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കാരി സ്റ്റിച്ച് കണ്ടാലോ. ഇപ്പോൾ ചിക്കൻ കാരി സ്റ്റിച്ച് ലക്നൗവിലത്തെ സ്റ്റിച്ചാണ്, അവിടുത്തെ ആൾക്കാർ ചെയ്യുന്നൊരു സ്റ്റിച്ചാണത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ എന്താ സാരീസ് ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും ഫുൾ ചിക്കൻ കാരി സ്റ്റിച്ച്, അല്ലെങ്കിൽ ചിക്കൻ വർക്ക് എന്ന് നമ്മൾ നാട്ടിലുള്ള ആൾക്കാർ പറയും. ചിക്കൻ വർക്ക് ചെയ്ത സാരീസും ചുരിദാറുകളും എല്ലാം കുർത്താസ് എല്ലാം അവൈലബിൾ ആണ്. കൂടുതൽ നമ്മൾ കാണുന്നത് ഏത് മെറ്റീരിയൽ ആയാലും അതിൻ്റെ ത്രെഡ്, വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തതായിരിക്കും അവർ തയ്ക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. അവർ ഏത് മെറ്റീരിയൽ, ഏത് മെറ്റീരിയലിൻ്റെ ഏത് കളറാണെങ്കിലും വൈറ്റ് ത്രെഡായിരിക്കും യൂസ് ചെയ്യുന്നത് യൂഷ്വലി. പക്ഷേ ഇപ്പോൾ പല മൾട്ടിപ്പിൾ കളേഴ്സും യൂസ് ചെയ്ത് നമുക്ക് കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇത് ഈ ചിക്കൻ കാരി വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് സിമിലർ ടു ഷാഡോ വർക്ക് ആണ്, കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ചിക്കൻ കാരി വർക്കിൻ്റെ അകത്ത് വരുമ്പം ആ വർക്കിൻ്റെ കൂടെ തന്നെ എന്താ ഹെയർ ബോണും റണ്ണിങ് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും അങ്ങനെ പല പല സ്റ്റിച്ചും ആ ഒരു ഡിസൈനിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഫുൾ യൂഷ്വലി നമുക്ക് ഓരോ മോട്ടീവായിട്ടല്ല അത് കാണുന്നത്, ഫുൾ ലെങ്ത്ത് സാരിയിലെ ഫുൾ ബോർഡറിലും അല്ലെങ്കിൽ ഫുൾ ബോഡി പാർട്ടിലും തയ്ച്ചിട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും. അതല്ല എന്നെങ്കിൽ കുർത്തയാണെങ്കിലും ഫുൾ സ്റ്റിച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അത് തയ്ക്കുന്നത് യൂഷ്വലി ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും. ഷാഡോ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് തയ്ക്കുന്നതും ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലായിരിക്കും. ഇങ്ങനെ നമുക്ക് കാണണം, അതിൻ്റെ ഷാഡോ ഫ്രണ്ടിലെ ഫാബ്രിക്കിൽ കാണണം. അങ്ങനെയാണ് നമ്മളത് തയ്ക്കുന്നത്, അങ്ങനത്തെ മെറ്റീരിയലിലേ ഇത് തയ്ക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയാണിത്. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് എന്താ 3 സ്ട്രാൻസോ 4 സ്ട്രാൻസോ അല്ലെങ്കിൽ വേണമെങ്കിൽ 6 സ്ട്രാൻസോ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ തടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ 6 സ്ട്രാൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു മാങ്കോയുടെ ഡിസൈനാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ അകത്ത് വൈറ്റ് ത്രെഡ് ഇട്ടാണ് തയ്ക്കാൻ പോകുന്നത്. 3 സ്ട്രാൻസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ തയ്ക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോളി കോട്ടൺ ആണ്. അത് നല്ല അത്യാവശ്യം നല്ല ഓണം ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്താൽ മേളിൽ കാണാൻ പറ്റും, അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണാം. അതിനു മുമ്പ് എന്നും പറഞ്ഞോടെ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ വർക്ക് അല്ലെങ്കിൽ ചിക്കൻ കാരി വർക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് കണ്ടു നോക്കാം. ഇതാണിപ്പോൾ നമ്മുടെ ഡിസൈൻ. ഫുൾ ഒരു മാങ്കോ ഡിസൈനാണ്, മാങ്കോ ഷേപ്പിൽ പുറത്ത് കുറേ ലീവ്സ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ചിക്കൻ കാരി വർക്കാണ് ചെയ്യേണ്ടത്, ഇവിടെയും വർക്ക് ചേരും. ഈ ഒരു പോർഷനിൽ മാത്രം നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കുന്നത്. അതിപ്പോൾ ഫ്രഞ്ച് നോട്ടോ അതോ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് കുത്തിപ്പൊക്കി അങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് പോരെയോ അങ്ങനെ എന്ത് വേണമെങ്കിലും തയ്ക്കാൻ, ഞാനിപ്പോൾ ഇവിടെ ഒരു അടുപ്പിച്ചടുപ്പിച്ച് ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ലീഫ് നമുക്ക് തയ്ക്കുന്നത് തുടങ്ങാം. ഈ ലീഫിൽ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ഷാഡോ വർക്ക് ആണെങ്കിൽ തൊട്ടടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ കുത്തുന്നത്. ഇതാവുമ്പോൾ ചിക്കൻ കാരി ആവുമ്പോൾ കുറച്ച് അകത്തി അകത്തിയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് 3 സ്ട്രാൻസാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഷാഡോ വർക്കിന് അത്രയും സ്ട്രാൻസ് യൂസ് ചെയ്യത്തില്ല. ഇപ്പോൾ നമ്മൾ എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും എടുക്കാം, കുറച്ച് കുഞ്ഞതായിട്ട് എടുക്കരുത്, കുറച്ച് അധികം ഡിസ്റ്റൻസിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് 3 സ്ട്രാൻസോ 4 സ്ട്രാൻസോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നല്ല തടിച്ച് നിൽക്കത്തുള്ളൂ നമുക്ക് പുറത്തോട്ട് കാണാനായിട്ട്. ഷാഡോ വർക്കാണെങ്കിൽ നമ്മൾ 1 സ്ട്രാൻഡ് അല്ലെങ്കിൽ 2 സ്ട്രാൻസ് യൂസ് ചെയ്താണ് തയ്ക്കുന്നത്. ഇതിനാവുമ്പോൾ 3ഓ 4ഓ 6ഓ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്ച്ചു പോയാൽ മതി. ക്രോസ് ക്രോസ് പോലെ തന്നെ ഇതിനും വരും, കുറച്ച് അകന്നകന്നുള്ള ക്രോസ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഷാഡോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഈ ക്യാമറയിൽ കൂടെ, പക്ഷേ ഇതിൻ്റെ താഴെയുള്ള ഒരു ക്രോസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതുവരെ ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞു, അതുവരെ ബാക്കിയത്തെ ലീവ്സും നമുക്ക് തയ്ക്കാം. ആ ഇത് നമ്മൾ ഷാഡോ വർക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് പെട്ടെന്ന് നമുക്ക് തയ്ച്ച് തീർക്കാൻ പറ്റും. ഇത് ഇങ്ങനെ അകത്തി അകത്തി എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഓരോ ഡിസൈനും തയ്ച്ച് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പം നമ്മൾ 2 ലീഫ് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാമല്ലോ ഇത് ഇതിൻ്റെ പുറകിൽ ക്രോസ് ക്രോസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഇനി കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ വെക്കണമെങ്കിൽ കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ വെക്കുക. അടുപ്പിച്ച് തയ്ക്കരുത്, അകത്തി അകത്തി വേണം തയ്ക്കാനായിട്ട്. അതാണ് ചിക്കൻ വർക്കിൻ്റെ പ്രത്യേകത.
അപ്പം ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ലീവ്സും എല്ലാം തയ്ച്ച് നമുക്ക് തീർക്കാം. ചിക്കൻ വർക്ക് വെച്ചിട്ട് നമ്മൾ ഈ മാങ്കോയുടെ പുറത്തുള്ള ലീവ്സ് എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഷാഡോ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അടിയത്തെ ക്രോസ് ക്രോസ് നമുക്ക് മേളിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ മാങ്കോ ഷേപ്പിൽ ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ ഒരു ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അതിന് ഞാൻ തയ്ക്കാനായിട്ട് 6 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അടുപ്പിച്ചല്ല, കുറച്ച് വിട്ട് വിട്ടാണ് തയ്ക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഫുൾ ആ മാങ്കോ ഷേപ്പിൽ നമുക്ക് ഔട്ട്ലൈൻ ആയിട്ട് ഈ ഫ്രഞ്ച് നോട്ട് തയ്ച്ച് തീർക്കണം. ഇപ്പോൾ ഫ്രഞ്ച് നോട്ടിന് പകരം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ആണെങ്കിലും 6 സ്ട്രാൻഡ്സ് വെച്ചിട്ട് തയ്ച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ ഫ്രഞ്ച് നോട്ട് ചെയ്ത ഈ ഫുൾ മാങ്കോയുടെ ആദ്യത്തെ വലിയ ഔട്ട്ലൈൻ നമ്മൾ ഈ ഇത്രയും പോർഷൻ ഇവിടം വരെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഉള്ളിലത്തെ ഈ മാങ്കോ ഷേപ്പിൽ നമ്മൾ വീണ്ടും ഈ ചിക്കൻ വർക്ക് ചെയ്യും. ഈ ലീവ്സിലും ചിക്കൻ വർക്ക് ചെയ്യും. അപ്പോൾ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ഇരിക്കണമെന്നൊന്ന് നമുക്ക് കാണാം. ചിക്കൻ വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ ലീവ്സും ഉള്ളിലത്തെ ലീവ്സും ഈ ഒരു മാങ്കോയുടെ ഔട്ട്ലൈനും നമ്മൾ തയ്ച്ചിരിക്കുന്നത് ചിക്കൻ വർക്ക് യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ചിക്കൻ വർക്ക് ചെയ്തേക്കുന്ന എല്ലാം 3 സ്ട്രാൻഡ്സ് ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഫ്രഞ്ച് നോട്ട് മാത്രം 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അടി ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയിരിക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇതുവരെ ക്രോസ് ക്രോസ് കാണാം. അപ്പോൾ ഈ ഒരു ലീഫ് തയ്ച്ചിട്ട് ഞാൻ അടുത്ത ഇതിലോട്ട് പോയിട്ടുണ്ട്. അതാണ് ഈ ഒരു ലൈൻ. അത് തൊട്ടടുത്തടുത്തായതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇങ്ങനെ എടുത്തേക്കുന്നത്. ബാക്കിയൊന്നിനും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാം എല്ലാത്തിനും ക്രോസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിയും മേലും ഒരേപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് തുണിയിൽ തയ്ക്കുന്നത് കൊണ്ട് നമുക്ക് അപ്പുറം കാണാൻ പറ്റും. എന്തെങ്കിലും കെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, കെട്ടുകൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അപ്പം അതുവരെ വൃത്തിയായിട്ട് തയ്ക്കുക. ഈ വർക്ക് ചെയ്യാൻ എപ്പോഴും ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണം. അല്ലാത്ത മെറ്റീരിയൽസിൽ ചെയ്താൽ അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, വർക്ക് കാണാൻ പറ്റില്ല. ഇത് ഒരു വട്ടം മുമ്പേ പറഞ്ഞായിരുന്നു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. പക്ഷെ വീണ്ടും പറയണത് എന്താ വെച്ചാൽ, ബിഗ്നേഴ്സിന് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വട്ടോടെ പറയുന്നത്. പിന്നെ കഴിഞ്ഞ ബുധനാഴ്ച ഞാനൊരു ട്യൂട്ടോറിയൽ, ബേസിക് സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത സീരീസ് അടുത്ത വെനസ്ഡേ ആയിരിക്കും. അപ്പോൾ എല്ലാ വെനസ്ഡേ ആയിരിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ ട്യൂട്ടോറിയൽസ് പോകുന്നത്, എല്ലാ വെനസ്ഡേ ആയിരിക്കും. അപ്പോൾ ഈ വെനസ്ഡേ ഒരു 1 വീക്ക് ഗ്യാപ്പ് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടേ എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അതൊക്കെ മേടിക്കണമെങ്കിലോ, തയ്ക്കാൻ പഠിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് വേണമല്ലോ പഠിക്കാൻ, സ്റ്റിച്ചസ് പഠിപ്പിക്കാൻ. അപ്പം അതിനൊക്കെ ഒരു സമയം വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് 1 വീക്ക് ബ്രേക്ക് ഇട്ട് ഞാൻ വയ്ക്കുന്നത്. അപ്പം ഞാൻ അടുത്ത വെനസ്ഡേ ഞാൻ ബേസിക് സ്റ്റിച്ചസ് പഠിപ്പിക്കും. അപ്പം അതൊന്നും പഠിച്ചു കഴിയുമ്പോൾ അടുത്ത വെനസ്ഡേ അടുത്ത ബേസിക് വേറെ കുറച്ച് ബേസിക് സ്റ്റിച്ചസും പഠിപ്പിക്കും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വെനസ്ഡേ. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഇതിൻ്റെയൊക്കെ ഇന്നിപ്പോൾ പഠിപ്പിച്ചതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.